ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചായയുടെ റെസിപ്പി ആയിട്ടാണ്. സാധാരണഗതിയിൽ നമ്മൾ പാല് തിളക്കിയെടുത്തിട്ട് നോർമലായിട്ടാണ് ചായ ഇടുന്നത്. ഇത് കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കട്ടിയുള്ള പാല് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. അത് തിളയ്ക്കുന്ന ടൈം കൊണ്ട് നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കാം. അപ്പം കട്ടൻ ചായ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു ഏലക്ക കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കുക. ആ ടൈം കണ്ട് നമ്മുടെ പാലിവിടെ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ കോൺഫ്ലോറാണ്, വേറെ ഒന്നുമല്ല. കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ അതിൻ്റെ പരുവം കണ്ട് നല്ല കട്ടിയായിട്ടുള്ള രീതിയിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ നല്ല കട്ടിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ പാലിൻ്റെ പാടയൊക്കെ നന്നായിട്ട് നമുക്ക് തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ കട്ടൻ ചായ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരുന്നു. അപ്പോൾ കട്ടൻ ചായ നന്നായിട്ട് അരിച്ച ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ പാൽപാടയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല കട്ടിയായിട്ടുള്ള പാൽപാടയും നമ്മുടെ പാലിലേക്ക് നമ്മൾ കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കളർ വ്യത്യാസമൊന്നും ഇല്ലാതെ, അപ്പോൾ എപ്പോഴും ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ചായ കുടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്ത് ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് തിളപ്പിച്ചൊന്ന് എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഒരു വ്യത്യാസവും നമുക്ക് വന്നിട്ടില്ല. നല്ല തിളച്ച നല്ല പാൽപ്പാടയൊക്കെ തികഞ്ഞ ഒരു പാൽച്ചായയാണിത്. അപ്പോൾ നമ്മുടെ ചായയുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.